Hola, കൂട്ടുകാർക്ക് നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അടുത്ത കേറ്ററ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഈ കേറ്ററ്റ് നേടാൻ സാധിക്കാത്തവർക്കും വേണ്ടിയിട്ടാണ്. കേറ്ററ്റ് പരീക്ഷയ്ക്ക് ശേഷം എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. കുറേ മെസ്സേജൊക്കെ സങ്കടമുള്ളതായിരുന്നു, കുറേ മെസ്സേജൊക്കെ സന്തോഷമുള്ള ഞങ്ങൾക്ക് കേറ്ററ്റ് കിട്ടി എന്നുള്ള ഒരു മെസ്സേജുകളായിരുന്നു. പിന്നെ കുറച്ച് കുറച്ച് ഡൗട്ടുകളായിരുന്നു. അപ്പോൾ ഇതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം. ഇപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്നാണ് പരീക്ഷ ഭവൻ്റെ ആൻസർ കീ വരുന്നത്? എപ്പോഴും പരീക്ഷ കഴിഞ്ഞതിന് ശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ ഭവൻ്റെ ആൻസർ കീ വരാറുള്ളത്. പരീക്ഷ ഭവൻ്റെ ആൻസർ കീ പബ്ലിഷ് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് സഹിതം നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അയച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് അവരത് പരിഗണിക്കുവാന്നുണ്ട്, തെറ്റുണ്ടെന്ന് അവർക്ക് തോന്നുവാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ റെക്റ്റിഫൈഡ് കീ വരും. റെക്റ്റിഫൈഡ് കീയിൽ ഒന്നെങ്കിൽ ആൻസർ തിരുത്തിയായിരിക്കും വരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ടായിരിക്കും വരുന്നത്. ക്യാൻസൽ ചെയ്താണ് വരുന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഒരു മാർക്ക് കിട്ടും. ഇപ്പം നമ്മൾ എഴുതിയ ഉത്തരം ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, അപ്പം അത് പരീക്ഷ ഭവൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മാർക്ക് അഡീഷണലായിട്ട് കിട്ടും. പിന്നീട് എന്താണ്, നമ്മൾ പരീക്ഷ ഭവൻ്റെ ആൻസർ കീ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനുള്ള ആ ഒരു സാവകാശമൊന്നുമില്ല. നമ്മൾ എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് അന്നേരം തൊട്ടേ ഫോൺ എടുത്ത് നോക്കും, ഏറ്റവും ആദ്യം ഏത് കീ ആണോ കാണുന്നത് അത് വെച്ചിട്ട് അങ്ങ് നോക്കും അല്ലേ. അപ്പോൾ പരീക്ഷ ഭവൻ്റെ കീ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കീ അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിലെ കീയോ ആയിട്ട് വ്യത്യാസം ഉണ്ടാവാറുണ്ട്. രണ്ട് മൂന്ന് മാർക്കൊക്കെ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ചിലവർ പറയുന്നു ഞങ്ങളെ ഫ്രണ്ടിന് 9 മാർക്ക് വ്യത്യാസം ഉണ്ടായി, 15 മാർക്ക് വ്യത്യാസം, അത്രയും വ്യത്യാസമൊന്നും അധികം. അത് നമ്മൾ നോക്കിയ കീ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ നോക്കിയ കീ ഇൻസ്റ്റിറ്റ്യൂഷനിലെ അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിലെ കീ എന്ന് പറയുന്നത് അത് ഒത്തിരി തെറ്റുള്ള കീ ആയിരുന്നു കാണും, അതുകൊണ്ടാണ് അത്രയും വ്യത്യാസം ഉണ്ടാകുന്നത്. നോർമലി 2-3 മാർക്കിൻ്റെയൊക്കെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് പരാജയപ്പെട്ടവരോടും ഇനി അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരോടുമാണ്. ഒരുപാട് പേര് സങ്കടമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ 3-4 പ്രാവശ്യമൊക്കെ ആയിട്ട് ട്രൈ ചെയ്യുന്നു, കിട്ടുന്നില്ല, ഇപ്രാവശ്യം ഒരുപാട് പഠിച്ചു എന്നിട്ടും കിട്ടുന്നില്ല, എന്താ ചെയ്യുക? അതെവിടാ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ, നിങ്ങളെപ്പോഴും നോട്ടിഫിക്കേഷൻ കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ കേറ്ററ്റിൻ്റെ എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് പുസ്തകം എടുക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് തുടങ്ങുന്നത്. സിലബസ് നോക്കാതെ അവിടുന്ന് കുറേ യൂട്യൂബ് വീഡിയോ, ഇവിടുന്ന് കുറേ യൂട്യൂബ് വീഡിയോ അങ്ങനെ കണ്ട് പഠിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഇനി അടുത്ത എക്സാം എന്ന് പറയുന്നത് ഇയർ എൻഡിലായിരിക്കും, അതായത് ജാനുവരിയിലോ അല്ലെങ്കിൽ ഡിസംബറിലോ ആയിരിക്കാം. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ഡേറ്റ് വരുന്നത് വരെ കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങൾ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ആ ഒരു ടച്ച് വിടാതെ പഠിച്ചു പോവുക. പുതിയതായിട്ട് തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ ആദ്യം തൊട്ട് തന്നെ സിലബസ് പ്രകാരം തന്നെ പഠിച്ചു പോവുക. അപ്പോൾ ഇത്തവണ ചോദിച്ച കാറ്റഗറി 2 കാറ്റഗറി 3 സൈക്കോളജി ക്വസ്റ്റ്യൻ നല്ല നിലവാരമുള്ളതാണ്. നമ്മൾ സിലബസ് വെച്ച് പഠിച്ചവരാണെങ്കിൽ കൂടി ആഴത്തിലിറങ്ങി പഠിച്ചവർക്കാണ് അതിലെ പല ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ സിലബസ് അനുസരിച്ച് തന്നെ എല്ലാം കീറി മുറിച്ച് പഠിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് ഭാഗ്യത്തിൽ എളുപ്പമായിരിക്കും, പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. അല്ലാതെ വന്നാലും നമ്മൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കണം. അപ്പോൾ 1 മാർക്കിന് 2 മാർക്കിന് പോയെന്ന് പറഞ്ഞ് വിഷമിക്കരുത്. നമ്മുടെ കയ്യിലുള്ള എന്തോ ഒരു തെറ്റ് കാരണം അല്ലെങ്കിൽ നമ്മൾ പഠിച്ച രീതി ശരിയായില്ല, അതുകൊണ്ടാണ് നമുക്കിത് നഷ്ടപ്പെട്ടത്. അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും നമുക്കത് കിട്ടുമെന്ന് ഉറപ്പിച്ച് തന്നെ നമുക്ക് പഠിക്കാം. പിന്നെ കുറച്ച് പേര് പറഞ്ഞു ഞങ്ങൾ 3-4 പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നതുകൊണ്ട് കുറേ പേര് ഞങ്ങളെ കളിയാക്കുന്നു, ഞങ്ങളെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കളിയാക്കുന്നു, ഇത്ര തവണ എഴുതിയിട്ടും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ അവർക്കൊക്കെ നമുക്കെന്താ, വിജയത്തിലൂടെ ആയിരിക്കണം നമുക്കെന്താണ് പ്രതികാരം ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ഹീറോയിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത എക്സാമിന് എന്തായാലും ഇപ്പോൾ തൊട്ട് ഇന്ന് തൊട്ട് പഠിച്ച് തുടങ്ങുക. അപ്പോൾ കാറ്റഗറി 3 ആണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ നിങ്ങളുടെ സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കുക. 8-ആം ക്ലാസ്സിലെയും 9-ആം ക്ലാസ്സിലെയും 10-ആം ക്ലാസ്സിലെയും SCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് കണ്ടൻറ്റ് പഠിക്കുക. അതിനുശേഷം ഹയർ ക്ലാസ്സിലുള്ളത് നോക്കുക. ഇനി അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കുറച്ച് സൈക്കോളജി സിലബസ് അനുസരിച്ച് പഠിച്ചു പോവുക. മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അതിന് നമുക്കൊരു സമാധാനമുണ്ട്, കേറ്ററ്റിൻ്റെ എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നോക്കിയാലും മതി. അവിടെ നമുക്കൊരു പാരഗ്രാഫ് അതിനനുസരിച്ച് ആൻസേഴ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് കാണാം, അതിനൊരു പിടിവള്ളിയുണ്ട്. അതുമാതിരിയല്ല സൈക്കോളജിയും സബ്ജക്റ്റും. അപ്പോൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പരീക്ഷ ഡേറ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതൊക്കെ റിവൈസ് ചെയ്യുക, എന്നാലേ നമ്മുടെ മനസ്സിലത് ഇരിക്കത്തുള്ളൂ. കൂടുതൽ നമ്മൾ റിവിഷൻ ചെയ്യുക ആ ഒരു സമയത്ത്, അല്ലാതെ ആദ്യം തൊട്ട് അന്നേരം പഠിക്കാൻ തുടങ്ങരുത്.
ഇനി കാറ്റഗറി 2 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എസ്ആർടി പുസ്തകം തന്നെ അതിൽ നിന്ന് തന്നെയാണ് സയൻസിൻ്റെയും മാത്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഒരു ഭാഗം പഠിക്കുക. അതുപോലെ തന്നെ സൈക്കോളജി നിങ്ങളുടെ കാറ്റഗറി 2-ൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ബുദ്ധിമുട്ടായിരുന്നു, അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ച് തന്നെ പാടായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ കൂടുതൽ പോയിൻറ്സ് ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാറ്റഗറി 1 ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കിയാൽ ഇപ്രാവശ്യം നടന്ന എക്സാം വളരെ ഈസി ആയിരുന്നു എന്ന് പറഞ്ഞ് അടുത്ത എക്സാം എളുപ്പമാവണമെന്നില്ല. അപ്പോൾ അടുത്ത എക്സാം എന്താ പ്രിപ്പയർ ചെയ്യുന്നവർ അത് നല്ല രീതിയിൽ തന്നെ നോക്കുക. നിങ്ങൾക്ക് കൂടുതലും പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഒരു ആപ്ലിക്കേഷൻ രീതിയിലാണ് എല്ലാം ചോദിക്കുന്നത്. ഇപ്രാവശ്യം എല്ലാം ഡയറക്റ്റായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതനുസരിച്ച് കാറ്റഗറി 4 അധികം കുഴപ്പിച്ചിട്ടില്ല. ഇപ്രാവശ്യത്തെ സൈക്കോളജി പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിച്ചു കണ്ടത്. അപ്പോൾ കാറ്റഗറി 2-ഉം 3-ക്കാരും കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ ശരി, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളുമായിട്ട് ഞാൻ എപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ പോയിൻറ്റ്സ് ഞാൻ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ കയ്യിൽ നിന്ന് പോയവരാരും വിഷമിക്കരുത്, നമുക്ക് എന്തായാലും തിരിച്ചു പിടിക്കാം. അടുത്ത പ്രാവശ്യം നമ്മൾ ഈ അബദ്ധങ്ങളൊക്കെ മാറ്റി നന്നായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്ന് മുതൽ തന്നെ തുടങ്ങിക്കോളൂ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.